കർത്താവിനാൽ ഏറെ സ്നേഹിക്കപ്പെട്ടവരെ, ഇന്നേ ദിവസം നമ്മുടെ ചിന്തയ്ക്കായിട്ട് നൽകിയിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 8:1-10 തിരുലിഖിതങ്ങളാണ്. ഇവിടെ ഈശോ തമ്പുരാൻ രണ്ടാമതും അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവം വിവരിച്ചിരിക്കുന്നു. ഈശോ രണ്ടാമതും അപ്പം വർദ്ധിപ്പിക്കുവാനുള്ള കാരണം എന്താണ്? ഒന്നും രണ്ടും തിരുലിഖിതത്തിൽ നാം അത് കാണുന്നുണ്ട്. യേശുവിൻ്റെ വചനം കേൾക്കാൻ 3 ദിവസം യേശുവിനോടൊപ്പം ആയിരുന്ന ജനം. അപ്പോൾ ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, 2 ദിവസം ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു, ഇവർ 3 ദിവസമായി എന്നോടുകൂടെയാണ്, അവർക്ക് ഭക്ഷിക്കുവാൻ ഒന്നുമില്ല. തന്നോടൊപ്പം 3 ദിവസമായിരുന്ന ജനക്കൂട്ടത്തോട് അനുകമ്പയുള്ളൊരു ദൈവത്തെ നാം അവിടെ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഈ അനുകമ്പ, സ്നേഹം വേദപുസ്തകത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. താൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ജനം ഒരു തരത്തിലും വേദനിക്കാൻ ആഗ്രഹിക്കാത്ത ദൈവം. അതുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം മോചിപ്പിച്ചുകൊണ്ടുവന്നത്. അവരുടെ യാത്രയിലുടനീളം അവർക്ക് കാവലായി ദൈവം കൂടെ ഉണ്ടായിരുന്നത്. പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തൂണായും അവരെ നടത്തിയ ദൈവം, മന്നായും കാടപ്പക്ഷിയും നൽകിയ ദൈവം, കുടിക്കാൻ ജലം നൽകിയ ദൈവം, സ്വന്തം ജനത്തോട് കരുണയുള്ള ദൈവം, തന്നെ വിളിക്കുന്നവരോട്, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരോട്, തൻ്റെ സന്നിധിയിലേ കടന്നു വരുന്നവരോട് ആർദ്രത കാണിക്കുന്ന ദൈവം. ഇങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അനന്തമായ അനുകമ്പയുടെ ഭാവം നമുക്ക് ഈ വേദപുസ്തകത്തിൽ ധാരാളം കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് വിലാപങ്ങളുടെ പുസ്തകം 3 അധ്യായത്തിൽ ഇപ്രകാരം നാം കാണുന്നത്, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, കർത്താവിൻ്റെ കാരുണ്യം ഒരിക്കലും അവസാനിക്കുന്നുമില്ല, ഓരോ പ്രഭാതത്തിലും കർത്താവിൻ്റെ സ്നേഹം പുതിയതാണ്, ഓരോ പ്രഭാതത്തിലും പുതിയതായി നമ്മെ സ്നേഹിക്കുന്ന ദൈവം. ആ പുതുമയുള്ള സ്നേഹം ഈ ജനക്കൂട്ടം അനുഭവിക്കുകയാണ്. കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നു, ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. തന്നോടൊപ്പമായിരുന്ന ജനത്തെ കൈവിടാത്ത ദൈവത്തിൻ്റെ സ്നേഹം. പ്രിയപ്പെട്ടവരെ, നാം വിശ്വസിക്കുന്നത് അനുകമ്പയുള്ള, കരുണയുള്ള, സ്നേഹമുള്ള ദൈവത്തിലാണ്. 3 ദിവസം കൂടെ ഉണ്ടായിരുന്ന ജനം വേണമെങ്കിൽ ഈശോയ്ക്ക് അവരെ പറഞ്ഞു വിടാമായിരുന്നു. എന്നാൽ ശിഷ്യന്മാരോട് പറയുകയാണ്, എനിക്ക് ഈ ജനക്കൂട്ടത്തോട് അനുകമ്പ തോന്നുന്നു, ഇവരെ ഇങ്ങനെ പറഞ്ഞു വിട്ടാൽ വഴിയിൽ വീണു പോയേക്കും, തളർന്നു വീഴുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഈശോ പറയുന്നു, ഇവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം. കരുതുന്ന ദൈവം. നമ്മുടെ ഓരോ കാര്യങ്ങളിലും ഈശോയ്ക്ക് കരുതലുണ്ട്. നമ്മുടെ പ്രതിസന്ധികളിൽ ദൈവത്തിന് കരുതലുണ്ട്. പ്രതിസന്ധികളിൽ നമ്മെ തള്ളിക്കളയുന്ന ദൈവമല്ല, പ്രതിസന്ധികളിൽ കൂടെ നിൽക്കുന്ന ദൈവത്തിലാണ് നാം വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും എൻ്റെ കർത്താവ് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടില്ല. ഈ ഒരു വിശ്വാസം നമുക്കുണ്ടാവട്ടെ. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞവൻ കൂടെയുണ്ട്. ഈ അനുകമ്പയുള്ള, സ്നേഹമുള്ള, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ആ ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായി ആശ്രയം വയ്ക്കാം. ഈ അനുകമ്പയുടെ, സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ഈശോ എനിക്ക് വേണ്ടി കുരിശിൽ സ്വയം ബലിയായി അർപ്പിച്ചത്. വിശുദ്ധ കുർബാനയായി ഓരോ ദിവസവും ഈശോ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഈ അനുകമ്പയുടെ, സ്നേഹത്തിൻ്റെ അടയാളമാണ്. നമുക്ക് ഈ സ്നേഹമുള്ള, അനുകമ്പയുള്ള കർത്താവിൽ അഭയപ്പെടാം. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഈ കർത്താവിൻ്റെ സ്നേഹത്തോട് ചേർന്ന് നിൽക്കാം. കുർബാനയിൽ നമുക്ക് അഭയപ്പെടാം. പ്രത്യേകിച്ച് ലോകം കോവിഡ് 19 എന്ന മഹാമാരിയിൽ ക്ലേശിക്കുമ്പോൾ
അതിൽ നിന്ന് രക്ഷ നേടുവാൻ അത് വ്യാപിക്കാതിരിക്കാൻ ജാഗ്രതയോടെ ആയിരിക്കുന്ന നാളുകളിൽ ആ ജാഗ്രതയുടെ മാർഗങ്ങളെല്ലാം നമുക്ക് സ്വീകരിക്കാം. എന്നാൽ ഏറ്റവും പ്രധാനമായി കർത്താവിൽ നമുക്ക് അഭയപ്പെടാം. വിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ നമുക്ക് അഭയപ്പെടാം. ദേവാലയത്തിൽ നമുക്ക് അഭയപ്പെടാം. ഭവനത്തിൽ പ്രാർത്ഥിച്ച് നമുക്ക് ബലപ്പെടാം. കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗം അനുകമ്പയുള്ള, സ്നേഹമുള്ള, കരുതുന്ന, നമ്മെ കൈവിടാത്ത കർത്താവിൻ്റെ ചിത്രം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ കുർബാനയിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്നതാണ്. നമുക്ക് വിശുദ്ധ കുർബാനയിൽ അഭയപ്പെടാം. വിശുദ്ധ കുർബാനയായി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവം നമ്മെ കൈവിടുകയില്ല. നമ്മുടെ ഏതവസ്ഥയിലും എല്ലാ വിപത്തുകളിലും ദൈവം കൂടെയുണ്ട്. ആ കൂടെ നിൽക്കുന്ന കർത്താവിനെ വിളിച്ച് നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.